ഇത് തിരുവനന്തപുരത്ത് നിന്നും 17 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തുള്ള തീരപ്രദേശ മേഖലയായ വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ഗുഹാക്ഷേത്രം. അധികമാരും കേട്ടിട്ടില്ലാത്ത ഈ ഗുഹാക്ഷേത്രം ഇപ്പോൾ ശ്രദ്ധയാകർഷിച്ചു വരുന്നു. ഇനി കുറച്ച് ചരിത്രമറിയാം. കേരളത്തിലെ ഗുഹാക്ഷേത്രങ്ങൾ പണിയെടുപ്പിച്ചിട്ടുള്ളത് ഏകദേശം 7 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിലാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക ഗുഹാക്ഷേത്രങ്ങളുടെയും നിർമ്മാണം ആയ രാജവംശത്തിൻ്റെയും ചേരരാജവംശത്തിൻ്റെയും കാലത്താണ് നടന്നത്. പല്ലവ ചോള പാണ്ഡ്യകാലത്തെ ശില്പമാതൃകകളുള്ള ശക്തമായ സ്വാധീനം കേരളത്തിലെ ഗുഹാക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. വിഴിഞ്ഞം 7-8 നൂറ്റാണ്ടുകളിൽ ആയ രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. ഇക്കാലത്ത് പാണ്ഡ്യരാജാവുമായി ഉണ്ടായിരുന്ന നിരന്തര സമ്പർക്കം മൂലം ക്ഷേത്രശില്പങ്ങളിലും മറ്റും പാണ്ഡ്യ മാതൃകകളുടെ സ്വാധീനം വളരെയേറെയുണ്ട്. വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കല്ലിലുള്ള ഗുഹാക്ഷേത്രം കേരളത്തിലെ ആദ്യ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. വളരെ ലളിതമായ രീതിയിൽ പണികഴിപ്പിച്ച ക്ഷേത്രമാണിത്. പാറ തുരന്നുണ്ടാക്കിയ ശ്രീകോവിൽ മാത്രമാണ് ഇവിടെയുള്ളത്. ഇതിനുള്ളിൽ 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട വീണാധര ദക്ഷിണാമൂർത്തിയുടേതായ ശില്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഗുഹാക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഇരുവശങ്ങളിലുമായി പൂർത്തിയാകാത്ത ത്രിപുരാന്തകമൂർത്തിയുടെയും നടരാജമൂർത്തിയുടെയും പാർവതിയുടെയും ശില്പങ്ങളും കാണാം. ഇരുകൈകളിലും അമ്പൊമ്പിലും ഏന്തി നിൽക്കുന്ന ത്രിപുരാന്തകമൂർത്തിയുടെ ശില്പം 8-ാം നൂറ്റാണ്ടിൽ ചോളശില്പ മാതൃകകൾക്കുള്ള ഒരു ഉദാഹരണമാണ്. ആയിരത്തി 1965 കേരള സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച വിഴിഞ്ഞം ഗുഹാക്ഷേത്രം കേന്ദ്ര പുരാവസ്തുവകുപ്പിൻ്റെ സംരക്ഷണയിലുമാണ്. തദ്ദേശീയരും വിദേശീയരുമായി ഇപ്പോൾ വന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഇപ്പോൾ വളരെയേറെ ശ്രദ്ധ ആകർഷിച്ചു വരുന്നുമുണ്ട്.